ഇതാരൊക്കെയാ വന്നിരിക്കുന്നത് നോക്കിയേ. അവിടെ ഓടിപ്പോയിട്ട കുടിക്കണം. തന്റെ മുണ്ടന്തിയെ എന്റെ ഇതുവരെ ഉണ്ടായിരുന്നല്ലോ. എന്റെ പിള്ളേ ഇവിടെ ഞാൻ എടുത്തിട്ടില്ല. പേടിക്കേണ്ടേ, നിങ്ങൾക്ക് അതുവരെ മുണ്ടില്ലായിരിക്കും. ഞാൻ തൽക്കാലം തൂട്ടട്ടെ. അത് ഉണ്ണി കൊണ്ടുപോയതാ. ഉണ്ണി അവരിപ്പോ കൊണ്ടുവരും. എപ്പോ ഇതെന്താ ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ പേടിക്കാൻ ഒന്നുമില്ലെന്ന്. ഈ സ്റ്റാമ്പ് കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് ചിലക്ക് ചില ഹോബികൾ ഉണ്ടല്ലോ, അതുപോലെ പുള്ളിക്കാരന് ചെറിയൊരു ഹോബി ഉണ്ട്, മുണ്ട് കണ്ടാ പറിച്ചോണ്ട് പോകും. ഈശ്വര, ഈ ഇട്ടിരിക്കുന്ന തുണികളൊന്നും അലക്കി വിരിച്ചതല്ല, അവൻ പറിച്ചോണ്ട് വന്ന മുണ്ടുകളാ. കൈ ഇങ്ങനെ വെച്ച് നോക്കിയാ സൂക്ഷിക്കണം, ആരുടെയെങ്കിലും മുണ്ട് പോയിരിക്കും. അഞ്ചാറ് മാസമായിട്ട് ഞങ്ങൾക്ക് നല്ല പണിയാ, പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ കുറെ ചില്ലറയും ചെലവായി. സാരമില്ല, മാഷ് തരുമ്പോ അതെല്ലാം തീർന്നു കിട്ടുമല്ലോ. ഒന്നുമില്ല, ചെറിയൊരു ലൂസ് കോണ്ടാക്ട്. ചിലപ്പോ കൊച്ചു കുട്ടികളെ പോലെ പെരുമാറും. മോനെ ഇതാണ് അച്ഛൻ. അത് പള്ളിയിൽ അച്ഛൻ, ഇത് നിന്റെ അച്ഛൻ. ദൈവമേ മാഷ്, അവരിങ്ങ് എത്തിയോ? നോക്കിക്കോ, ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവാണ്. ഉണ്ണീന്തിയെ വന്നേ, നീ എന്നെ ഓർക്കുന്നോ പഴയ കിച്ചൻ കുട്ടി? ആളെ ആകെ മാറി. തമാശ, ഇവിടെ പഴയ തമാശ നമുക്ക് കളഞ്ഞിട്ടില്ല. കൃഷ്ണൻകുട്ടി, നിങ്ങൾ താലി കെട്ടി കഴിഞ്ഞ് പോവല്ലേ, കാര്യങ്ങളൊക്കെ നടന്നോട്ടെ, ഞങ്ങൾ പുറകെ എത്താം. ഏ, അത് പറ്റൂല. ഉണ്ണി ആദ്യമായിട്ട് ഈ നാട്ടിൽ കാലുകുത്തുന്ന എന്റെ കല്യാണത്തിനാ. എന്റെ ഭാര്യ പരിചയപ്പെടാം. വാ. അല്ല കൃഷ്ണൻകുട്ടി, ഞാൻ അല്ല ഉണ്ണി ഉണ്ടട്ടെ വരുന്നുള്ളൂ. നീ വാ, എന്റെ കൂടെ വാ. ഉണ്ണട്ടെ, ഇതെന്റെ ഭാര്യ, ആഗ്രഹിച്ച് മോഹിച്ചും കാത്തിരുന്ന് കെട്ടിയതല്ല. ഇത് അമ്മ മാറിയടാ. ഇതെന്റെ ഭാര്യ, ഇത് ഉണ്ണി, എന്റെ കുളിക്കാട്ടുകാരന, കളിക്കൂട്ടുകാരന. സിനിമയിലാണ് ജോലി, സിനിമയിലാ. ആ ക്യാമറ വേണോന? എന്നെ സിനിമയിലേക്ക് എടുക്കാനുള്ള പരിപാടിയാ. ഒക്കെ എന്റെ ഭാര്യയുടെ ഭാഗ്യം പോലെ. നമ്മളിൽ ആരാച്ചാ ഞാൻ? അത് കുളിച്ചതിന് ശേഷം കണ്ടുപിടിക്കാം ഉണ്ണി. ഷർട്ടയിൽ പൊട്ടല്ലേ. ഉണ്ണി, ഓർമ്മയുണ്ടോ നോക്ക്, ഇതാ നമ്മുടെ വീട്. ഇത് പൊളിക്കാൻ കുറെ സമയം എടുക്കും. എന്റെ ഈശോയെ, മാഷ്, മാഷ് നാഗപട്ടണം പോയിരിക്ക. എടി, ഇത് ജോലാടി. അപ്പൊ ഇതൊക്കെ ആരാ? ഇത് അച്ഛൻ. ഇത് ഭാസ്കരൻ, ഗുണ്ട ഭാസ്കരൻ. ഓ, എനിക്കങ്ങനെ ഒന്നുമില്ല. അപ്പൊ ഇതാരാ? ഇതാണ് നിന്റെ മോൻ ഉണ്ണികൃഷ്ണൻ. എന്റെ മോനെ, എന്റെ മോനെ.
മോനെ മോനെ ഇതാ നിന്റെ അമ്മ അമ്മ ദേവികമ്മേ ഉണ്ണിക്ക് ലേശം സുഖമില്ലായ്മ ഉണ്ട് മതി അയ്യേ എന്താ ഉണ്ണിത് ല്ലേ എന്താ മോനെ ഇത് ഇത് ആരാ വന്നിരിക്കുന്ന നോക്കേ ആരാ നിനക്ക് അമ്മൂനെ ഓർമ്മയില്ലേ ചെറുപ്പത്തിൽ നീ ഇവളെ അമ്മിക്കുട്ടിന്നാ വിളിച്ചിരുന്നതേ അമ്മിക്കുട്ടി അത് ചെറുപ്പത്തിലേ ഉള്ള വിളിയല്ലേ ഇനി നീ അവളെ അങ്ങനെ വിളിക്കണ്ട എന്നാ ആശയല്ലേ വിളിക്കാം ആശയല്ലേ ഉണ്ണി അവനൊന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല മോളെ പാവം അമ്മ എപ്പോഴും ഇങ്ങനെയാ ഒന്നും ഓർമ്മയില്ല ഉണ്ണി ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോ നിനക്ക് അമ്മൂന്റെ അമ്മയാടാ ആ അമ്മൂടെ അമ്മ അമ്മൂമ്മ കണ്ടോ അവൻ എന്നെയും ഓർത്തല്ലോ ആരത് മുത്തശ്ശി ആ മുത്തശ്ശി കുട്ടി ഏതിലാസിലെ പഠിക്കുന്നേ വായിൽ പല്ലൊന്നും മുളച്ചില്ല ഞാൻ പറയാറില്ലേ എന്റെ ചർമ്മം കണ്ട പ്രായം തോന്നില്ലാന്ന് പട്ടണ മോനെ പണിക്കരമാവിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ എന്റെ അച്ഛനിപ്പോ എവിടെ ഉണ്ടെന്ന് അറിയാം ഉണ്ണേ ഞാൻ കാഞ്ഞങ്ങാട് എസ് ഐ ആയിരുന്നപ്പോ ഇയാള് കോത്താഴ്ത്ത് കോൺസ്റ്റബിള് ഇയാള് കോത്താഴ്ത്ത് കോൺസ്റ്റബിളായപ്പോ ഞാൻ കാഞ്ഞങ്ങാട് എസ് ഐ ഇയാൾക്കെന്താ തലക്ക് വട്ടണ്ട ഉണ്ടോ ഏ നിക്കണ അയാള് കണ്ടാ കണ്ടാ കണ്ടാടി ഈ ബുദ്ധി കല്യാണത്തിന് തോന്നില്ലല്ലോ ഭഗവാനെ അന്ന് പാന്റ് ഇട്ടിരുന്നെങ്കിൽ ഫസ്റ്റ് ഡേറ്റ് മുമ്പ് സസ്പെൻസ് പൊളിയില്ലായിരുന്നു അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ സസ്പെൻസ് അറിയാൻ നടക്കും ഇതിനൊരു സിബ് പിടിപ്പിച്ചിട്ട് വരാം വേഗം ഇതിന്റെ കൈ ഒന്ന് തുന്നിയ അതിർത്തി തർക്കം ഞാനെന്ത് തറവാട്ടിലെ അവകാശം ചെന്നേ വിധിയായി വലിയായി ഒടുവിൽ ഇങ്ങനെയൊക്കെ അയ്യോ അത് തീർന്നില്ലേ എവിടെ തീരാൻ ദേ ഇതാണ് ഞങ്ങളുടെ മൊത്തം പറമ്പ് 48 സെന്റ് ചില്ലാനം 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 വെച്ചാൽ 6 ലിങ്സ് വരും ദേ ഇതാണ് കിഴക്കേ അതിരി നമ്മുടെ ബാലഞ്ചന്റെ വീടിന്റെ അതെ അതിലെ 20 സെന്റ് സ്ഥലം ഇങ്ങനെ അമ്മനെ പറ്റിച്ച് ചേട്ടന്മാരെ എഴുതി വാങ്ങി വില്ലന്മാരെ പിന്നെ ഈ കാണുന്ന 16 സെന്റ് സ്ഥലം അച്ഛന്റെ 16 നടത്താൻ വിറ്റ് തുളച്ചി പിന്നെ ഈ 18.5 സെന്റ് സ്ഥലം മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് അമ്മയും മുറിച്ചു വെച്ചു അത് പെങ്ങളുടെ കല്യാണത്തിനല്ലേടോ അവിടെ എഴുതെ അത് കേസരിക്കറിന്റെ പറമ്പാണ് അതെ ഇനി ഞാനും രണ്ട് പെങ്ങന്മാരുണ്ടേ പെങ്ങന്മാർ ഇനിയുണ്ടോ തന്റെ പെങ്ങന്മാരെന്താണ് പറമ്പ് നിറഞ്ഞു നിക്കണ അവർക്കുള്ള വീതം പെങ്ങന്മാർക്കുള്ള അത് അവിടെ ഇരിക്കട്ടെ പിന്നെ എനിക്കുള്ളതാണ് 8 സെന്റ് അപ്പൊ 6 ലിങ്സ് കാണുന്നു 6 ലിങ്സ് ദേ വഴിക്ക് പോയില്ലേ ഓ വഴി 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 അത് മാറ്റി വൈ ബാക്കി 8 സെന്റിൽ തനിക്കൊരു വീട് വെച്ചൂടെ എങ്ങനെ വീട് വെക്കാൻ എന്താ ഇത് കുളം 6 സെന്റ് കുളം അല്ലേ അയ്യോ കുളം ആണെങ്കിൽ പിന്നെ അവിടെ എങ്ങനെയാ വീട് വെക്കുന്നത് കുളത്തിൽ എങ്ങനെ വീട് വെക്കുന്ന ഞാൻ ചോദിച്ചാൽ ചേട്ടന്മാരുടെ തല്ലി ആവശ്യത്തേക്കത് 5 സെന്റിന് വഴി ഇത് ചില്ലാനും അതൊക്കെ വീട് എന്റെ അലിയും വന്നെന്ന് കേട്ട് അതാ ഞാൻ ധൃതി പിടിച്ചിട്ട് പോന്നത് നീ കണ്ട കൃഷ്ണകുട്ടി എങ്ങനെ വല്ല ഗതിയും പിടിച്ചാണ് വന്നേക്കണത് പിന്നെ വലിയ നിലയിലല്ലേ എന്താ ബിസിനസ് എക്സ്പോർട്ടിങ് മുണ്ടില്ലേ മുണ്ട് അതിന്റെ എക്സ്പോർട്ടിങ് കല്യാണ ചെറുക്കം മുതൽ പ്രായമായ അപ്പുപ്പന്മാർക്ക് വരെ മുണ്ട് എക്സ്പോർട്ട് ചെയ്യും ദൈവമേ എക്സ്പോർട്ടിങ് ആണ് അപ്പ ഇമ്പോർട്ടിങ് കാണും വേഗം ചെല്ലി ഇല്ലെങ്കിൽ ഇമ്പോർട്ടിങ് നടക്കും മുണ്ട അപ്പ ശരി വണ്ടി വിട്ടേ വണ്ടി വിട്ടേ ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടുമ്പോ എന്തൊരു മനസമാധാനം എന്നറിയാമോ ഈ അതിർത്തി തർക്കം വന്നാലുള്ള കുഴപ്പമേതാ ഈ കുളത്തിൽ എങ്ങനെ അവൻ വീട് വെക്കണത്
ദൈവമേ, പോലീസുകാരന്റെ തുണിയിലാണ് വീതം വെച്ച് കളിച്ചത്. മൂവരെ കുട്ട, മൂവരെ കുട്ട.